യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 31-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിരുന്നിൻ്റെ ഉപമയെന്നാണ് ഈ ഉപമയുടെ തലക്കെട്ട്. ഇവിടെ ഒരു വലിയ സദ്യ ഒരുക്കി, ഒരു വിരുന്നൊരുക്കി വളരെ പേരെ ക്ഷണിക്കുമ്പോൾ അവരിങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറിപ്പോകുന്നു ഈ സദ്യക്ക് വരാതെ. അങ്ങനെ അതിന് പകരം ക്ഷണിക്കപ്പെടാത്ത കുറേ അതിഥികളെ വിളിച്ചുകൊണ്ടുവന്ന് ഈ വിരുന്നിനിരുത്താനായിട്ട് അയാൾ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇതിന് തൊട്ട് മുമ്പ് വന്ന ഭാഗത്ത് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ ഇവരെയാണ് ഈ വിരുന്നിനായിട്ട് പിന്നീട് ക്ഷണിക്കുന്നത്. അതായത് നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പോൾ നിങ്ങളുടെ സ്നേഹിതൻ, സഹോദരൻ, ബന്ധു, ധനികനായ ആൾക്കാരൻ എന്നിവരെ മാറ്റി നിർത്തിയിട്ട് അവരെ വിളിക്കാതെ ഈ പറയുന്ന ലിസ്റ്റിൽപ്പെടുന്ന ആളുകളെ വിളിക്കാനായിട്ടാണ് ഈശോ ആദ്യം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് ആ ഒരു വചനഭാഗം അതിങ്ങനെ അതിഥികളും അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശം എന്ന് പറഞ്ഞുള്ള തലക്കെട്ടോടുകൂടി ഇതിന് തൊട്ട് മുമ്പുള്ള വചനഭാഗം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളായിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിലും ഇതേ ലിസ്റ്റ് തന്നെ ഈശോ വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തെരുവുകളിൽ ചെന്നും ഊടുവഴികളിലൂടെ പോയും ഈ പറയപ്പെടുന്ന ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ എന്നിവരെ ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ അവരെ കൊണ്ട് ഈ വിരുന്നുശാല നിറയുന്നതായിട്ടൊക്കെയാണ് ഈ അവസാനിക്കുന്നത്. ഇതിന് ക്ഷണിച്ച ആളുകൾ, ക്ഷണിക്കപ്പെട്ടവർ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് മാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒഴിവ് കഴിവുകൾ, എക്സ്ക്യൂസസ്, ഓൾ എലൈക് ബിഗാൻ ടു മേക്ക് എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത്. എക്സ്ക്യൂസ്, ഒരു ഒഴിവ് പറയുക. ഈ ഒഴിവ് പറയുന്നതിലെ ഒഴിവ് പറയുന്നതിലുള്ള രസകരമായ ഒരു വസ്തുത നമ്മളത് പരിശോധിക്കാനായിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ചിലർ പറഞ്ഞു, ഒരുവൻ പറയുകയാണ്, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഈ കാണാത്ത വയൽ വാങ്ങിയവൻ എന്നൊരു മണ്ടത്തരവിടുണ്ട്. ഈ ആൾ വയൽ കാണാതാണോ വാങ്ങിയത്? വയൽ വാങ്ങി അത് കാണാൻ പോകണം എന്നാണ് ഇയാൾ പറയുന്നത്. അടുത്ത ആൾ നോക്കുക, അയാൾ പറയുന്നതിനാണ് 5 കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു എക്സാമിൻ ദം, പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. ഈ പരീക്ഷിച്ചു നോക്കാതാണ് ഇയാൾ കാളയെ വാങ്ങിയത്. കാളെ വാങ്ങിച്ചിട്ട് പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 3-ാമത്തെ ആൾ പറയുന്നത്, അയാളൊരു വിവാഹം കഴിച്ചു, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഈ സ്ത്രീയെ വിവാഹം കഴിക്കുന്നവരെയാണ് അയാൾ തിരക്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് വിരുന്നിന് പോകാവുന്നതേ ഉള്ളൂ. അയാൾ പറയുന്നതും തെറ്റാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് മുടന്ത ന്യായങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ലെയിം എക്സ്ക്യൂസസ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ, ഒഴിവ് കഴിവുകൾ പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപക്ഷെ ഞാനൊരു വയൽ വാങ്ങാൻ പോകുന്നു, അത് കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ 5 കാളകളെ വാങ്ങാൻ പോകുന്നു, അതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവുകയാണ്, വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കാര്യം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മുടന്തൻ ന്യായം അല്ലെങ്കിൽ മണ്ടൻ ന്യായം എന്ന രീതിയിൽ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക? കാരണം ഈശോ അത് വ്യക്തമായിട്ടും അങ്ങനെ പറയുന്നു. ആ കഥയിൽ അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ന്യായമാണെങ്കിലും അതെല്ലാം ഈ വിരുന്നിൻ്റെ മുൻപിൽ മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്ന്, കൃപയുടെ വിരുന്ന്, അത് പങ്കുപറ്റാനായി നിനക്ക് മനസ്സില്ലാത്തതുകൊണ്ട്, മനസ്സില്ലാത്തതിൻ്റെ കാരണം ദൈവത്തോട് സ്നേഹക്കുറവുകൊണ്ട് തന്നെ, ദൈവത്തോട് സ്നേഹക്കുറവുള്ളതുകൊണ്ട് ഈ കൃപ പറ്റാൻ നിനക്ക് മനസ്സുമില്ല. അങ്ങനെ ഇരിക്കെ നീ ഇതെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറിപ്പോവുകയാണ്. നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഒരുപക്ഷെ എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ടാവും. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവരാകാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇടദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല? എന്തെങ്കിലും ഒഴിവുകൾ നമ്മൾ പറയുന്നുണ്ടാവാം. ഇനി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരാളായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ 2 കുടുംബം കുമ്പസാരിക്കുന്നില്ല? ഒരു ഒഴിവ് നമ്മൾ കണ്ടെത്തുന്നില്ലേ? ആ ഒഴി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഒഴിവ് നമുക്ക് പറയാനായിട്ട് കാണും അതിൽ. എന്തുകൊണ്ട് നീ ഒരുപക്ഷെ എല്ലാ ദിവസവും ഒരു കൊന്ത ചൊല്ലുന്നുണ്ടാവാം, ഒരു 2 കൊന്ത ചൊല്ലാനുള്ളൊരു സാധ്യത നീ ഒഴിവാക്കി കളയുന്നില്ലേ? അപ്പോൾ സാധ്യതകൾ ബാക്കി നിൽക്കുക. പ്രാർത്ഥനയുടെ മാത്രമല്ല, പറഞ്ഞെല്ലാം പ്രാർത്ഥനയിലൂടെ രണ്ട് കൃപയുടെ വിരുന്നിനെ കുറിച്ചാണ്. പക്ഷേ കൃപയുടെ വിരുന്നെന്ന് പറയുന്നത്
കൃപയ്ക്ക് കൃപയുടെ വിരുന്നായി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ മാത്രമല്ല, നിനക്ക് ഏർപ്പെടാൻ സാധ്യതയുള്ളൊരു കാരുണ്യ പ്രവൃത്തി, നിനക്ക് ഏർപ്പെടാൻ സാധ്യതയുള്ളൊരു നന്മ പ്രവൃത്തി, നിനക്ക് നൽകാൻ സാധ്യത, നിനക്ക് നൽകാമായിരുന്നൊരു മാപ്പ്, ഇതൊക്കെ ഈ കൃപയുടെ സദ്യയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനായി ഒരു സാധ്യത മുൻപിൽ തെളിയുന്നതിനെ കൃപയുടെ സദ്യ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതാണ് അതിൽ നിന്ന് നമ്മൾ ഒഴിയാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെയാണ് ഈ ഒഴിവ് കിഴിവുകൾ, അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ എന്നൊക്കെ പറയാൻ സാധിക്കും. അതാണ് നമ്മൾ 14:18 പറയുന്നത്, എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതങ്ങ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധാപൂർവം പരിഗണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ മുടന്തൻ ന്യായങ്ങളാണ്. കാരണം കർത്താവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തെ പ്രതി അവിടുന്ന് ഒരുക്കുന്ന കൃപയുടെ വലിയ വിരുന്നും, നമുക്ക് ആ വലിയൊരു സദ്യ ഒരുക്കുന്നതാണ്, വലിയൊരു വിരുന്നും നമുക്ക് സ്വീകരിക്കാൻ, അവനോട് സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ആ വിരുന്ന് സ്വീകരിക്കാൻ മനസ്സുമില്ല, അതുകൊണ്ട് നമ്മൾ ഒഴിവ് പറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിങ്ങനെ ഒഴിവ് പറഞ്ഞ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഒന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ പറഞ്ഞ ഒഴിവുകളൊക്കെ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. വളരെ ദൈവത്തിന് കൃത്യമായിട്ടത് മനസ്സിലാകും, നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ മറ്റൊരു കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ച് നീ സംസാരിച്ചത്. ഒരാൾ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് അയാളുടെ വയലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഒരാൾ മറ്റൊരാൾ അയാളുടെ തൊഴിലിന് പ്രാധാന്യം കൊടുക്കുകയാണ് കാളകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, മറ്റൊരാൾ അയാളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് അയാളുടെ വിവാഹത്തെയും ഭാര്യയും കുറിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാലും ഇതൊക്കെ നിന്നിലേക്ക് വന്നു ചേർന്നത് എൻ്റെ അനുഗ്രഹത്തിൻ്റെ വിരുന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനാണ് നീ പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് നിൻ്റെ സൗഭാഗ്യങ്ങളുടെ പിന്നാലെ നീ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഭൂമിയിൽ ഭൗതികതയുടെ സൗഭാഗ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് എന്തിൻ്റെ എല്ലാം പിന്നാലെ പോയാലും ആ സൗഭാഗ്യങ്ങളെല്ലാം വിരുന്നായി നിനക്ക് മുമ്പിൽ വിളമ്പിത്തന്ന കർത്താവിനെ നീ വിസ്മരിച്ചു എന്നുള്ളതാണ് ഇതിലെ വലിയൊരു ട്രാജഡി, ഒരു ദുരന്തം എന്ന് പറയാൻ സാധിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും എണ്ണിയെടുക്കുമ്പോഴും ആ സൗഭാഗ്യങ്ങൾ നൽകിയവനെ മറക്കാതിരിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.